കോൺഗ്രസിന്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും നെടുന്തൂണായ നേതാവ് ജനങ്ങളെ ഒപ്പം നിർത്തി 24 മണിക്കൂറും അക്ഷരാർത്ഥത്തിൽ ജനങ്ങൾക്ക് വേണ്ടി പോരാടിയ ഒരു നേതാവ് ഞങ്ങളിൽ നിന്നും വേർപിരിയുന്നത് അങ്ങേറ്റ ദുഃഖത്തോടുകൂടിയാണ് കേൾക്കേണ്ടി വരുന്നത്. ഇത് നമുക്കറിയാം, ഞങ്ങളെല്ലാവരും ഇവിടെ പ്രതിപക്ഷ ഐക്യ മീറ്റിംഗുകളുടെ തിരക്കുകളായിരുന്നു. പുലർച്ചെ 4:45 അദ്ദേഹത്തിന്റെ ദേവയോഗം ഉണ്ടായത്. ഉമ്മൻചാണ്ടി എന്ന നേതാവിന്റെ ഈ വിയോഗം കേരള രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും ഉണ്ടാക്കുന്ന വിടവ്, കോൺഗ്രസ് പാർട്ടിക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ എല്ലാം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എന്തായാലും അത് സംഭവിച്ചു കഴിഞ്ഞു. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ തീരുമാനമെടുത്തിട്ട് 11 മണിക്ക് അദ്ദേഹത്തിന്റെ മൃതശരീരവും വഹിച്ചുകൊണ്ടുള്ള പ്രത്യേക വിമാനം, എയർ ആംബുലൻസ് തിരുവനന്തപുരത്തേക്ക് പോകും. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ബന്ധപ്പെട്ടവരുമായിട്ടുള്ള എയർ ആംബുലൻസിൽ 3 പേർക്ക് പുറത്തേക്ക് കയറാൻ കഴിയുള്ളൂ, മൃതശരീരം കൂടാതെ. അതല്ലാതെ മറ്റൊരു വിമാനവും കൂടെ ഞങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു വിമാനം, 6 പേർക്ക് സഞ്ചരിക്കാവുന്ന. KPCCയും പാർട്ടിയും തിരുവനന്തപുരത്ത് മറ്റ് ക്രമീകരണങ്ങൾ ഏർപ്പാടാക്കുന്നുണ്ട്. അതനുസരിച്ച് അവിടെ അവർ ആ ക്രമീകരണങ്ങളുടെ വിശദാംശങ്ങൾ പ്രഖ്യാപിക്കും, എന്താണ് കേരളത്തിലെ ഇതുമായി ബന്ധപ്പെട്ട പരിപാടികൾ എന്നുള്ളത്. തീർച്ചയായിട്ടും ഇവിടെ നിന്ന് ഈ മൃതശരീരം ഏതാനും നിമിഷങ്ങൾക്കകം സി ജോണിന്റെ വസതിയിലേക്ക് എടുക്കും. അവിടെ 10 മണിയോടുകൂടി കോൺഗ്രസ് പ്രസിഡന്റും അതുപോലെ രാഹുൽ ഗാന്ധിയും ശ്രീമതി സോണിയാഗാന്ധിയെ വിവരം ഇതുവരെ അറിയിച്ചിട്ടില്ല ഞങ്ങൾ, അവരുമായിട്ടും ബന്ധപ്പെട്ട് പരമാവധി നേതാക്കൾ അവിടെ എത്തിച്ചു. മീറ്റിംഗ് ഞങ്ങൾ അനുശോചനത്തോടുകൂടി തുടരാനാണ് തീരുമാനിച്ചത്.